നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള മനസാക്ഷിയെ ചോദ്യമുനയിൽ നിർത്തിയ ആൾക്കൂട്ടാക്രമണത്തിന് 5 ആണ്ട്. മോഷണക്കുറ്റം ആരോപിച്ച് ഒരു യുവാവിനെ തല്ലിക്കൊന്നതിൻ്റെ പേരിൽ സാക്ഷര കേരളം ലജ്ജിച്ച് തലകുനിച്ച ദിനം കൂടിയാണിന്ന്. ഉടുമുണ്ടൂരി കൈകൾ ചേർത്തുകെട്ടി മർദ്ദിച്ച് അവശനാക്കിയ മധുവിനെ ആർക്കും മറക്കാനാവില്ല. വിശന്ന് വയർക്കെത്തിയപ്പോൾ ഗതികേട് കൊണ്ടാവാം അന്ന് അവൻ മോഷ്ടിച്ചത്. ദയനീയമായി ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന മധുവിൻ്റെ മുഖം മനസാക്ഷിയുള്ള ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഇപ്പോഴും നോവായി കിടക്കുകയാണ്. മുക്കാലിയിലെ കടകളിൽ മോഷണം നടത്തിയെന്നാരോപിച്ചാണ് മധുവിനെ ഒരു സംഘം പിടികൂടിയത്. മധുവിൻ്റെ ഉടുമുണ്ടൂരി കൈകൾ ചേർത്തുകെട്ടി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും മധുവിൻ്റെ ഓർമ്മയിലാണ് കുടുംബം. ചൂണ്ടയ്ക്ക് ആദിവാസിയൂരിലെ കുറുമ്പ സമുദായക്കാരനായിരുന്നു മധു. വീട്ടിൽ നിന്ന് അകന്ന് കാട്ടിലെ ഗുഹയിൽ കഴിഞ്ഞു വരികയായിരുന്നു. 2018 February 22 മോഷണം നടത്തിയെന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ മധുവിനെ തല്ലിക്കൊന്നത്. 5 വർഷം കഴിഞ്ഞിട്ടും നീതി തേടി അലയുകയാണ് ഈ ആദിവാസി കുടുംബം. വിചാരണ തുടങ്ങാൻ തന്നെ വർഷങ്ങളെടുത്ത കേസിൽ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നടന്നു. 4 വർഷത്തിനു ശേഷം വിചാരണ തുടങ്ങിയ കേസിൽ ഇന്നലെ അന്തിമവാദം തുടങ്ങി. മധുവിൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും കഴിഞ്ഞ 5 കൊല്ലം നിയമ പോരാട്ടങ്ങളുടേത് കൂടിയാണ്. സാക്ഷിപ്പട്ടികയിലുള്ള അടുത്ത ബന്ധുക്കൾ പോലും കൂറുമാറിയപ്പോൾ മധുവിന് നീതി കിട്ടില്ലെന്ന് ഭയന്നതായി അമ്മ മല്ലി പറഞ്ഞു. 127 സാക്ഷികളിൽ 24 പേർ കൂറുമാറി. ഒപ്പം കുടുംബത്തിന് നേരെ നിരന്തര ഭീഷണികൾ. എന്നാൽ മകന്റെ കൊലയാളികളെ നിയമം കൊണ്ട് നേരിടുമെന്ന് അമ്മ മല്ലിയും സഹോദരി സരസുവും പറഞ്ഞിരുന്നു. മധു മരിച്ചതിൻ്റെ 5ാം വർഷത്തിൽ കേസ് കോടതി അന്തിമവാദത്തിലേക്ക് കടക്കുകയാണ്. അവസാനഘട്ടത്തിലെ വൈകിയ വേളയിലും കോടതിയിൽ വിശ്വാസം അർപ്പിക്കുകയാണ് മധുവിൻ്റെ കുടുംബം. കേസിൽ അടുത്ത മാസം വിധി പ്രസ്താവം ഉണ്ടാകാനാണ് സാധ്യത. സാക്ഷര കേരളത്തിനോട് ഒന്നു മാത്രമേ ചോദിക്കാനുള്ളൂ, വിശന്നപ്പോൾ ഭക്ഷണം മോഷ്ടിക്കുകയല്ലേ മധു ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ആരെയും കൊന്നിട്ടില്ലായിരുന്നല്ലോ. ഇതിലും വലിയ തെറ്റുകൾ ചെയ്തവർ സമൂഹത്തിൽ മാന്യന്മാരായി വിലസുന്നു, ജയിൽ സുഖിച്ചു കഴിയുന്നു. പിന്നെന്തിനും മധുവിനെ മാത്രം? തെറ്റ് ചെയ്തെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കാമായിരുന്നില്ലേ? എന്തിനു കൊന്നു? അതൊരു പക്ഷേ മധു ആദിവാസി യുവാവായതിനാലാകാം. ജാതിയും മതവും നിറവുമാണല്ലോ ഇവിടെ എല്ലാവരുടെയും പ്രശ്നം അല്ലേ? മധുവിന് നീതി ലഭിക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും ഇതുപോലെ ഒരുപാട് മധുക്കൾ വന്നേക്കാം. കാലമെത്ര കഴിഞ്ഞാലും ലോകത്തിനു മുന്നിൽ ലജ്ജയോടെയല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.